ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വീണ്ടും മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. റെഡ്മിയുടെ 9A എന്നുള്ള മോഡലാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റെഡ്മിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 9 സീരീസിലെ മികച്ചൊരു ഫോൺ തന്നെയാണ് റെഡ്മി 9A. 9 സീരീസിൽ ഇതുവരേക്കും റെഡ്മി 9 ആൻഡ് റെഡ്മി 9 പ്രൈം ആൻഡ് റെഡ്മി 9A ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് റെഡ്മി 9i എന്നുള്ള 4 ഫോണുകളാണ് ഇതുവരെ റെഡ്മി 9 സീരീസിൽ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. റെഡ്മി 9A വരുന്നത് 2 കോൺഫിഗറേഷനിലും 3 കളർ വേരിയന്റിലുമാണ്. 2GB ആൻഡ് 32GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഫസ്റ്റ് വേരിയന്റിന് 6799 ആണ് പ്രൈസ് വരുന്നത്. അതേപോലെ 3GB 32GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്ന വേരിയന്റിന് 7499 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഫോൺ ഒന്ന് പർച്ചേസ് ചെയ്യാം. നിലവിൽ നമുക്ക് ഈ ഫോൺ വാങ്ങിക്കാൻ സാധിക്കുന്നത് ആമസോണിൽ നിന്നും അതേപോലെ തന്നെ mi.com എന്നുള്ള രണ്ട് സൈറ്റുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ റീറ്റെയിലായിട്ട് നമുക്ക് ഷോപ്പുകളിൽ നിന്നും ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ ഈ 3 കളർ വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഫോണ് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത്. റെഡ്മി 9 സീരീസിലെ റെഡ്മി 9A ആണ് നമ്മുടെ കൈവശമുള്ളത്. ബോക്സിന് മുൻവശത്തായിട്ട് ഫോണിൻ്റെ ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം, ഇന്ത്യാസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് വളരെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പ്രധാന ഫീച്ചേഴ്സായിട്ട് പറയുന്നത് ഇതിൻ്റെ വലിയ ഒരു ഡിസ്പ്ലേ ആണ്. അതായത് 6.53 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ 5000 mAh ബാറ്ററി സപ്പോർട്ടുണ്ട്. ഇതിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നത് 13 MP ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. പിന്നെ ഇത് പ്രവർത്തിക്കുന്നത് ഹീലിയോ G25 പ്രോസസ്സറിലാണ്. പിന്നെ ഈ ഒരു പാക്കിൻ്റെ ഈ ഒരു വശത്തായിട്ട് നമുക്ക് കാണാം, ഇവിടെയാണ് ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം 8499 ആണ് ഇതിൻ്റെ പ്രിൻ്റഡ് ആയിട്ടുള്ള റേറ്റ്. പക്ഷേ നമുക്ക് ആമസോണിൽ നിന്ന് 6799 ഈ ഒരു ഫോൺ വാങ്ങിക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പം അൺബോക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു മിഡ് നൈറ്റ് ബ്ലാക്ക് വേർഷനാണ്. പിന്നെ 2GB റാമും അതേപോലെ 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മളിത് ഓൾറെഡി ബോക്സ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യുക്കായിട്ട് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ബോക്സിൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ഡിവൈസാണ്. ഡിവൈസ് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം, ബാക്കി എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സിം എജക്ടർ ടൂളാണ് ആദ്യം വരുന്നത്. പിന്നെ ഇതിനുള്ളിലായിട്ട് നമുക്ക് കുറച്ച് പേപ്പറൊക്കെ ആയിരിക്കും. ഇതിൽ നമുക്ക് കിട്ടുന്ന അഡാപ്റ്റർ 10V ഒരു അഡാപ്റ്റർ ആണ്. സ്പീഡ് ചാർജിംഗ് അല്ല, നോർമൽ ചാർജിംഗ് ആണ്. അപ്പോൾ ഇതിലൊരു 5000 mAh ഒരു വളരെ ഹ്യൂജ് ആയിട്ടുള്ള ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി ചാർജ് ചെയ്യാനായിട്ട് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും സമയം വേണ്ടി വരും. അടുത്തായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതിൽ ഒരു USB കേബിളാണ്. ടൈപ്പ് സി കേബിൾ അല്ല, ഒരു മൈക്രോ USB കേബിളാണ് റെഡ്മി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ടൈപ്പ് സി കേബിൾ അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ കിട്ടുന്നത്. 2GB റാമും 32GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉള്ള ഒരു വേരിയൻ്റ് ആണിത്. ഇതിൻ്റെ ബ്ലാക്ക് വേരിയൻ്റ് ആണ് നമ്മുടെ കൈവശമുള്ളത്. ബ്ലൂ ആൻഡ് ഗ്രീൻ വേരിയൻ്റും നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. 6.53 ഇഞ്ച് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. 720 pixel ഇതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് കിട്ടുക. നമുക്ക് ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ പുറകുവശത്ത് നോക്കിയാൽ കാണാം റെഡ്മിയുടെ ഒരു ബ്രാൻഡിംഗ് ഉണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ പുറകുവശത്ത് നമുക്കൊരു സിംഗിൾ ക്യാമറയുണ്ട്, ഒരു ഫ്ലാഷ് ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വലിയൊരു ഡിസ്പ്ലേ കിട്ടുന്ന ഒരു ഫോൺ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുമ്പം 6799 ആണ് ഇതിൻ്റെ ഇപ്പോഴൊരു ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൈസ്. അപ്പോൾ ആ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടാവുന്ന മികച്ച ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണിത് റെഡ്മിയിൽ നിന്നും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ ഒന്ന് ക്യുക്കായിട്ടൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ആ ഫോൺ ഓൺ ആവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻ കൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ മുകൾ വശത്ത് വന്നു കഴിഞ്ഞാൽ 3.5 mm ഒരു ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു പവർ ബട്ടണാണ്. പിന്നെ ഇവിടെ വോളിയം കൺട്രോൾ ബട്ടൺ ഉണ്ട്. ഫോണിൻ്റെ ബോട്ടം സൈഡിൽ നമുക്കിവിടെ സ്പീക്കർ ഉണ്ട്, അതേപോലെ ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് മൈക്കാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ടോപ്പിൽ നമുക്ക് കാണാം ഇവിടെയാണ് നമ്മുടെ സിം സ്ലോട്ട് വരുന്നത്. സിം സ്ലോട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം. 32GB ആണ് ഇതിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 512GB വരെ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും SD കാർഡിലൂടെ. ഈ ഒരു രീതിയിലുള്ള സിം ട്രേ ആണ് കിട്ടുന്നത്. ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഉണ്ട്, അതേപോലെ തന്നെ 2 SIM ഒരേ സമയം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. 512GB വരെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹോം സ്ക്രീനിൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ലുക്ക് ഇതാണ്. നല്ല വലിയ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പോൾ കീപ്പ് ഇൻ മൈൻഡ് നമ്മുടെ ഇത് 2GB റാമുള്ള ഒരു വേരിയൻ്റ് ആണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3GB വേരിയൻ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും.
ഇതിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നത് 13 MP ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ 5 MP ആണ് വരുന്നത്. ഈ ഒരു ഫോൺ വാങ്ങിക്കുന്നവർക്ക് ഷവോമി വാഗ്ദാനം നൽകുന്നത് 2 ദിവസത്തെ ബാറ്ററി ലൈഫാണ്. പക്ഷേ നമ്മൾ ഗെയിംസിനൊക്കെ ആയിട്ട് ഫോൺ നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസത്തെ ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടാൻ പാടാണ്. 1 ദിവസത്തെ ബാറ്ററിയൊക്കെ കിട്ടുള്ളൂ. ഏകദേശം 5000 mAh ആണ് ഈ ഫോണിലെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അല്ല ഇതിൻ്റെ ചാർജർ, വളരെ നോർമലായിട്ടുള്ള ചാർജർ തന്നെയാണ്. ഏകദേശം ഒരു 3 മണിക്കൂറോളം സമയം വേണ്ടി വരും നമുക്ക് ഈ ഒരു ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ചെയ്യുന്നതിനായിട്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള MIUI വേർഷനിൽ തന്നെയാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മൾ ഫോൺ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഇതിൽ 32 GB ആണ് ഇതിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതിൽ ഏകദേശം 11 GB ഓൾറെഡി ഓക്യുപൈഡ് ആണ്. പിന്നെ ആൻഡ്രോയിഡ് 10 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഫേസ് അൺലോക്കും ഈ ഒരു ഫോണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ഷവോമി ഫിംഗർ പ്രിൻറ് സെൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പകരം നമുക്കിതിൽ ഫേസ് അൺലോക്ക് സംവിധാനം ലഭ്യമാണ്. ഷവോമിയുടെ റെഡ്മി 9A എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. Thank you.